74-ാമത് കരസേനാ ദിന പരിപാടികൾ ദില്ലിയിൽ തുടങ്ങിയിരിക്കുകയാണ്. കരസേനാ മേധാവി പരേഡ് പരിശോധിക്കുന്നത് കരസേനാ മേധാവിയാണ്. അതിന്റെ തത്സമയ ധനേഷ് രവീന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ധനേഷ്, സേനാ വിഭാഗങ്ങൾ കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ കരസേനാ ദിന പരിപാടികൾ നടക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സകല ദില്ലിയിലെ ദില്ലി കണ്ടോൺമെന്റിലെ പരേഡ് ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ഈ പരേഡുകൾ പുരോഗമിക്കുന്നത്. കരിയപ്പ പരേഡ് ഗ്രൗണ്ടിൽ രാവിലെ തന്നെ പരിപാടികൾ തുടങ്ങിയിരുന്നു. നമുക്കറിയാം, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക തലവനായി ജനറൽ കെ എം കരിയപ്പ സ്ഥാനമേറ്റതിന്റെ ഓർമ്മയ്ക്കാണ് ജനുവരി 15 കരസേനാ ദിനമായി നമ്മൾ വർഷങ്ങളായി ആചരിക്കുന്നത്. 74-ാമത് കരസേനാ ദിനമാണ്. ഇപ്പോൾ കരസേനാ മേധാവി ജനറൽ MM നരവനെ സേനാ മെഡലുകൾ വിതരണം ചെയ്യുകയാണ്. അതിനുശേഷം അദ്ദേഹം സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അല്പസമയം മുമ്പാണ് പരിപാടിക്ക് തുടങ്ങിയത്. രാവിലെ തന്നെ അമർ ജവാൻ ജ്യോതിയിലെത്തി, ഇന്ത്യ ഗേറ്റിലെ അമർ ജവാൻ ജ്യോതിയിലെത്തി ധീരസൈനികർക്കുള്ള ആദരാഞ്ജലികൾ ജനറൽ MM നരവനെ നടത്തിയിരുന്നു. മാത്രമല്ല പ്രധാനമന്ത്രി രാഷ്ട്രപതി അടക്കമുള്ളവർ ഈ ദിനത്തിൽ കരസേനയ്ക്ക് ആശംസകൾ നേർന്നിരുന്നു. നിലവിൽ ഉച്ചവരെ നീളുന്ന പരിപാടികളാണ്. ഒപ്പം തന്നെ സൈന്യത്തിന്റെ വിവിധ പരേഡുകൾക്കൊപ്പം തന്നെ ഏരിയൽ സ്റ്റണ്ടുകളും ബൈക്ക് പിരിമുറകളും അടക്കം ഈ പരിപാടിയുടെ ഭാഗമായി ഉണ്ടാകും. ഇപ്പോൾ കരസേന ദിനത്തിൽ ഇന്ത്യക്ക് വേണ്ടി ധീരമായ സേവനം കാഴ്ചവെച്ച ധീര സൈനികർക്കുള്ള സേനാ മെഡലുകൾ വിതരണം ചെയ്യുകയാണ്. മലയാളികൾ അടക്കമുള്ളവർക്ക് ഇത്തവണ സേനാ മെഡൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനുശേഷം കരസേനാ മേധാവിയുടെ പ്രസംഗമാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ്, ആധുനികവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സൈന്യം നടപ്പാക്കാൻ ഒരുങ്ങുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ, വരാൻ പോകുന്ന വർഷങ്ങളിലെ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പ്രസംഗത്തിലുണ്ടാകും. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ ഈ കരസേനാ ദിനമായി അഭിസംബോധന ചെയ്ത കരസേനാ മേധാവി MM നരവനെ ചൈന അടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവെച്ചത്. മാത്രമല്ല പാകിസ്ഥാനിൽ നിന്നടക്കം വലിയ വെല്ലുവിളികൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ നേരിടാൻ ഇന്ത്യ തയ്യാറാണ്. ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയിൽ കൂടുതൽ സൈനിക നീക്കങ്ങൾ അടക്കം നടത്തുകയാണെന്നും അവിടേക്ക് കൂടുതൽ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഭീകരതയ്ക്കെതിരെ സന്ധിയില്ല സമരം, അതിനെതിരെ കടുത്ത നിലപാട് തന്നെയാണ് ഇന്ത്യൻ സൈന്യത്തിനുള്ളതെന്നും അത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഏതായാലും രാജ്യത്തെ ഒന്നടങ്കം അഭിമാന നിമിഷങ്ങൾ അടക്കമുള്ള ഒരു സമയം കൂടിയാണിത്. ഏതായാലും ഇപ്പോൾ കരസേനാ മേധാവിയുടെ നേതൃത്വത്തിലുള്ള പരിപാടികൾ ദില്ലിയിലെ കരിയപ്പ പരേഡ് ഗ്രൗണ്ടിൽ തുടരുകയാണ്. ശരി, ധനേഷ് രവീന്ദ്രനാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കരസേനയുടെ കരുത്തും പ്രൗഢിയും അച്ചടക്കവും വിളിച്ചോതുന്ന കരസേനാ ദിനം, അതിന്റെ പരേഡ് പുരോഗമിക്കുകയാണ്.